Hello, hi all my dears. I hope you all are fine. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ദെൻ എന്തൊക്കെയുണ്ട്? എങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നില്ലേ? വർക്ക്സ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എല്ലാ വർക്ക്സും കറക്റ്റായിട്ട് ചെയ്തിട്ട് മിസ് മാർക്ക് അയച്ചു കൊടുക്കണം. സോ ഇന്ന് മിസ് വന്നിട്ടുള്ളത് പുതിയ ഒരു ചാപ്റ്ററായിട്ടാണ്. നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ആനിമൽസിനെയും പെറ്റ്സിനെയും ഒക്കെ ഇഷ്ടമല്ലേ? അല്ലേ, നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും പല പല ആനിമൽസും അതേപോലെ തന്നെ ബേർഡ്സും അതേപോലെ തന്നെ നമ്മുടെ പെറ്റ്സും ഒക്കെ ഉണ്ടാവും അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ആനിമൽസിൻ്റെയും ചില ബേർഡ്സിൻ്റെ ഒക്കെ നമുക്ക് കുറച്ച് ഗുണം തരുന്നുണ്ട്, അവർ കാരണം നമുക്ക് കുറച്ച് യൂസസ് ഉണ്ട്. ആ യൂസസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ. സോ ചാപ്റ്ററിന്റെ പേരാണ് ഹൗ ദേ ഹെൽപ്പ് അസ്. ഹൗ ദേ ഹെൽപ്പ് അസ് എന്താ മീനിങ്, എന്താ ഇവരെങ്ങനെയാണ് അവരെങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് എന്ന്. അപ്പൊ എന്താണ്, നമ്മളുടെ വീട്ടിലുള്ള കുറെ ആനിമൽസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, നമ്മൾ കാണുന്ന കുറെ ആനിമൽസും ബേർഡ്സും ഉണ്ട്, പെറ്റ്സ് ഉണ്ട്, ഇവയൊക്കെ നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. എല്ലാ ജീവികളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മളുടെ വീട്ടിന് പുറത്തൊക്കെ കാണുന്ന ആനിമൽസിനെ അതേപോലെ ബേർഡ്സിനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, വി വാണ്ട് ടു കെയർ, നമ്മൾ പരിപാലിക്കണം കേട്ടോ. കാണുമ്പോഴേ കല്ലൊക്കെ എടുത്ത് എറിഞ്ഞ് ഓടിക്കരുത്. അത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ആ ഹെൽപ്പ് എന്താണെന്ന് അറിയണ്ടേ? സോ ലുക്ക് ഹിയർ, ഫസ്റ്റ് ആനിമൽ, നോ ആനിമൽ അല്ല, ഇതൊരു ബേർഡാണ് കേട്ടോ. ഏതാണത്? ഒരു കോഴി അല്ലേ, ഒരു കോഴിയമ്മ, ഒരു കോഴി. എന്താ ഇംഗ്ലീഷിൽ എന്താ പറയാ? എ ഹെൻ. എന്താ പറയാ? ഹെൻ. ഹെൻ എങ്ങനെയാ, ഒരു കോഴി എങ്ങനെയാ നമ്മൾ ഹെൽപ്പ് ചെയ്യണേ? നമുക്കറിയാം അല്ലേ, എല്ലാവർക്കും അറിയാം, നമ്മള് മുട്ട കഴിക്കാറില്ലേ, എഗ് കഴിക്കാറില്ലേ. എഗ് എവിടുന്നാ വരുന്നേ? ഇങ്ങോട്ട് ഇങ്ങനെ ഭൂമിയിലേക്ക് ഇങ്ങനെ വരികയാണോ? അല്ല, നമ്മുടെ കോഴിയമ്മയാണ് നമുക്ക് എന്ത് തരുന്നത്, മുട്ട തരുന്നത്. ഓക്കെ, സോ ഹെൻ ഗിവ്സ് അസ് എഗ്. ഹെൻ ഗിവ്സ് അസ് എഗ്. ഓക്കെ, നമ്മൾ ഓംലേറ്റ് അടിച്ചിട്ടും പുഴുങ്ങിയും ഒക്കെ നന്നായിട്ട് കഴിക്കാറില്ലേ, അത് നമുക്ക് ആര് തരുന്ന എഗ്ഗാണ്? ഹെന്നെ തരുന്ന എഗ്ഗാണ് കേട്ടോ. സോ ഹെന്നിന്റെ ഫസ്റ്റ് യൂസ് എന്താണ്? എഗ്. പറഞ്ഞേ, എഗ്. ഓക്കെ, ദെൻ വേറൊരു യൂസ് കൂടി ഹെന്നിനില്ലേ, നല്ലോണം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിങ്ങനെ കഴിക്കാറില്ലേ, കോഴി അവിച്ച് കഴിക്കാറില്ലേ, ലെഗ് പീസ് ഒക്കെ ഒന്ന് പിടിച്ച് കടിച്ച് പറിച്ച് കഴിക്കാറില്ലേ നമ്മള്. നമുക്ക് മീറ്റ് തരുമല്ലേ. നമ്മളുടെ സെക്കൻഡ് യൂസ് എന്താണപ്പോ? ചിക്കൻ നമുക്ക് എന്ത് തരുന്നു? ചിക്കൻ നമുക്ക് മീറ്റ് കൂടി തരുന്നുണ്ട്. എന്താണ് തരുന്നത്? ഇറച്ചി കൂടി അല്ലേ. നമ്മള് കോഴി ഇറച്ചി കഴിക്കാറില്ലേ, ബിരിയാണി ഒക്കെ വെച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണല്ലേ, എല്ലാവർക്കും ഇഷ്ടമല്ലേ. സോ നമ്മളിപ്പോ പറഞ്ഞത് ഫസ്റ്റ് ഹെന്നിന്റെ യൂസസ് ആണ്, നമ്മൾക്കത് എഗ് തരുന്നു. രണ്ടാമതായിട്ട് നമുക്ക് അതിന്റെ മീറ്റ് യൂസ് ചെയ്യാം, ഇറച്ചി കഴിക്കാം. ഓക്കെ അല്ലേ. ഇനി രണ്ടാമത്തെ ഒരു ആനിമലാണ്. ഏതാണ് ആ ആനിമല്? ഷീപ്പ് ആണല്ലേ. ഷീപ്പ് ആണ്. ഷീപ്പ് നമുക്ക് എന്താ കിട്ടുന്നത്? നിങ്ങൾ ഇതിന് മുമ്പ് പഠിച്ച ചിലയിടങ്ങളിലൊക്കെ പഠിപ്പിച്ചതായി മിസ് ഓർക്കുന്നുണ്ട്. എന്താ നമുക്ക് കിട്ടുന്നത്? ഷീപ്പിന്റെ സ്കിൻ ഉണ്ടല്ലേ, അതിന്റെ തോലിൽ നിന്നാണ് നമ്മൾ എന്ത് ഉണ്ടാക്കുന്നത്? വൂൾ ഉണ്ടാക്കുന്നത് അല്ലേ. അല്ലേ, നൂല്. നമ്മള് നൂലും ആ നൂല് ഉപയോഗിച്ചിട്ട് പുതപ്പും ഒരുപാട് സംഭവങ്ങളും നമുക്ക് എന്തെയ്യാം, ഷീപ്പിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാം. ഷീപ്പിന്റെ തോലിൽ നിന്നും നമുക്ക് ഉണ്ടാക്കാം. സോ രണ്ടാമത് നമ്മൾ പഠിച്ച ആനിമൽ ആണ്, അതെന്താണ്? ഷീപ്പ് ആണ്. ആ ഷീപ്പിൽ നമുക്ക് കിട്ടുന്ന യൂസ് എന്താണെന്ന് ചോദിച്ചാൽ അത് വൂളാണ്. ഒന്നാമത്തത് എഗ് ആണ്, സോറി, ഒന്നാമത് നമ്മൾ പഠിച്ചത് ഹെൻ ആണ്. ഹെന്നിന് രണ്ട് യൂസ് ഉണ്ട്, ഒന്നാമത്തത് എഗ് ആണ്, രണ്ടാമത്തത് മീറ്റ് ആണ്. രണ്ടാമത് പഠിച്ച ക്രീച്ചർ എന്താണെന്ന് ചോദിച്ചാൽ, ആ ജീവി എന്താണെന്ന് ചോദിച്ചാൽ അത് ഷീപ്പ് ആണ്. ഷീപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ്? ആ വൂളാണ്, നൂലാണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് പിക്ചർ. ഒരു കുഞ്ഞി ഇങ്ങനെ പറക്കുന്ന ബീ, ഹണി ബീ, കണ്ടിട്ടുണ്ടോ?
തേനീച്ച അല്ലെ. കുട്ടികൾ നല്ല പെയിൻ ആയിരിക്കും കേട്ടോ, അതുകൊണ്ട് ആരും അതിന്റെ അടുത്തൊന്നും പോയി അതിനെ വെറുതെ അങ്ങനെ അടിക്കാനൊന്നും നിൽക്കണ്ട. സോ ഹണി ബീ ആണ് നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്. ഹണി ബീയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബെനഫിറ്റ് യൂസ് എന്താണ്? ഹണി ബീ ആണ് നമുക്ക് എന്ത് തരുന്നത്? നമുക്ക് തേൻ തരുന്നത്. അതിന്റെ പേരിൽ തന്നെ ഉണ്ട് കേട്ടാ, ഹണി. തേന്റെ ഇംഗ്ലീഷ് എന്താണ്? ഹണി. പറഞ്ഞേ, ഹണി. ഓക്കെ അല്ലേ? സോ ആദ്യം നമ്മൾ പഠിച്ചു ഹെൻ ആണ്. ഹെൻ നമുക്ക് എഗ് തരും, മീറ്റ് തരും. രണ്ടാമത് നമ്മൾ പഠിച്ചു ഷീപ്പ്. ഷീപ്പ് നമുക്ക് എന്ത് തരും? വൂള് തരും. മിസ്സിനോട് പറ, വൂള് തരും. ഓക്കെ, മൂന്നാമത് നമ്മൾ പഠിച്ചത് ഹണി ബീ ആണ്. ഹണി ബീ നമുക്ക് ഹണി തരും. ഓക്കെ, തേൻ തരും. ഇനി നാലാമത്, യെസ്, ഒരു പശു ആണ്, ഒരു കൗ ആണ്. പശു നമുക്ക് എന്ത് തരും? പശു പാല് തരും അല്ലേ. പശു പാല് തരും. പശു നമുക്ക് മിൽക്ക് തരും. കൗ നമുക്ക് എന്ത് തരും? മിൽക്ക് തരും. ഓക്കെ, കൗ മിൽക്ക് തരും. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് അനിമൽ ആണ്. ഈ അനിമൽ നമുക്ക് എന്ത് തരും? ഈ അനിമൽ നമുക്ക് എന്താ, ഡോഗിന്റെ ഒരു ഉപകാരം എന്താ, നമ്മളെ വീട്ടില് കള്ളന്മാരൊക്കെ വരുമ്പോ നല്ല സൗണ്ട് ഉണ്ടാക്കി നമ്മളെ വീടിനെയൊക്കെ ഗാർഡ് ചെയ്യും അല്ലേ. നമ്മളെ വീടിന്റെ ഒരു ഗാർഡ് ആയിട്ടാണ് ആരുള്ളത്? നമ്മളുടെ വീട്ടിലെല്ലാം ഡോഗി ഉള്ളത് അല്ലേ. സോ ഡോഗിന്റെ യൂസ് ചെയ്യുന്നതാണ്, അത് നമ്മുടെ വീടിനെ ഗാർഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഹെൻ എന്തരും? ഹെൻ എഗ് തരും, മീറ്റ് തരും. നമ്മളുടെ ഷീപ്പ് എന്ത് തരും? വൂള് തരും. മൂന്നാമത് നമ്മുടെ ഹണി ബീ ഹണി തരും. നാലാമത് നമ്മുടെ കൗ മിൽക്ക് തരും. ഇപ്പൊ പഠിച്ചത് നമ്മുടെ ഡോഗ് നമ്മളുടെ വീടിനെ ഗാർഡ് ചെയ്യും. ഒരു ഗാർഡ്, ഒരു സംരക്ഷിക്കുന്ന ഒരു മൃഗമാണ്. നമ്മളുടെ കള്ളന്മാരൊക്കെ വരുമ്പോ അവരൊന്നും വരാൻ സമ്മതിക്കാതെ ഗാർഡ് ചെയ്ത് എന്ത് ചെയ്യും? നമ്മളുടെ ഡോഗിനെ നമ്മളെ സംരക്ഷിക്കും. അടുത്തത് ക്യാമൽ ആണ്. ക്യാമൽ എന്തിനാ? നിങ്ങൾ കണ്ടിട്ടില്ലേ മരുഭൂമിയിലൊക്കെ ഇങ്ങനെ ആളുകള് ക്യാമൽ എന്ത് ചെയ്യുന്നു? ക്യാമൽ ഹെൽപ്പ് അസ് ടു ട്രാവൽ ഇൻ ഡെസേർട്ട്. മരുഭൂമിയിലൊക്കെ ആളുകൾ ഇങ്ങനെ നടക്കാൻ, അവിടെ പൂഴി പോലത്തെ മണ്ണായിരിക്കും, അവിടെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവിടെ നമ്മളെ ട്രാവൽ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആനിമലാണ് എന്ത്? ക്യാമൽ. ഓക്കെ, സോ ക്യാമല് നമ്മളെ ട്രാവൽ ചെയ്യാൻ, ഡെസേർട്ടിൽ ട്രാവൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ അല്ലേ? ദെൻ ഒന്നുകൂടെ ഉണ്ട്, ക്യാറ്റ്. ഒരു ക്യാറ്റ് ഉണ്ട് കേട്ടാ. നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ടാവില്ലേ ഒരു ക്യാറ്റ്, ഒരു കുഞ്ഞിപ്പൂച്ച. പൂച്ച നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നേ? പൂച്ച റാറ്റ്സിനെയൊക്കെ, നമ്മുടെ വീട്ടിൽ എലികൾ ഉണ്ടാവില്ലേ, ഈ എലികളെയൊക്കെ ഓടിക്കാൻ ഈ പൂച്ച നമ്മളെ സഹായിക്കും. ഓക്കെ അല്ലേ? സോ ക്യാറ്റ് എന്ത് ചെയ്യും? റാറ്റിനെ ഓടിക്കാൻ നമ്മളെ സഹായിക്കും. ഇനി വേറൊരാൾ ഇവിടെ നിൽപ്പുണ്ട്. ഇതെന്താ? ഒരു ഹോസ് ആണ്. ഹോസ്, ഹോസ് റൈഡ് എല്ലാവർക്കും ഇഷ്ടല്ലേ. ഹോസിന്റെ ഉപകാരവും അത് തന്നെയാണ്. ഹോസ് നമ്മളെ റൈഡ് ചെയ്യാൻ സഹായിക്കും. ഹോസ് നമ്മളെ റൈഡ് ചെയ്യാൻ സഹായിക്കും. എത്ര പേർക്ക് ഇവിടെ ഹോസ് റൈഡിങ് ഇഷ്ടമാണ്? ആ, എല്ലാവരും കൈ പൊക്കിയിട്ടുണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. സോ ഹോസ് റൈഡിങ് ഇഷ്ടമുള്ളവരൊക്കെ നമുക്ക് ടൂറൊക്കെ പോകുമ്പോ ചെയ്യാം കേട്ടോ, ഹോസ് റൈഡിങ് ഒക്കെ ചെയ്യണം. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് വൺ, ഒരു ഡോങ്കി. ഡോങ്കി നമ്മളെ എങ്ങനെയാ സഹായിക്കുക? നിങ്ങൾ പിക്ചറൊക്കെ, അലാവുദ്ദീന്റെ കഥകളൊക്കെ കേട്ടിട്ടില്ലെങ്കിൽ, അങ്ങനത്തെ പുസ്തകമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അതില് ഡോങ്കി നമ്മളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത് ചുമടൊക്കെ എടുക്കാനാണ്. നമ്മളുടെ കുറെ ഭാരം ഒക്കെയുള്ള സഞ്ചികളും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡോങ്കിയുടെ മുകളിൽ വെച്ച് കെട്ടും, എന്നിട്ട് നമ്മൾ ഇങ്ങനെ നടക്കും. ഡോങ്കി നമ്മളെ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഡോങ്കി ക്യാരീസ് ഗുഡ്സ്, സാധനങ്ങളൊക്കെ അതിന്റെ പുറത്ത് ചുമന്നുകൊണ്ട് അത് പൊക്കോളും. സോ മനസ്സിലായോ? നമ്മൾ ഇന്ന് കുറെ ക്രീച്ചറും അതിന്റെ യൂസേഴ്സും ആണ് പഠിച്ചത്. കുറച്ച് ലെങ്തി ആണ്, എന്നാലും ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റിക്ക് ശേഷം വേറെ ഒരു നിങ്ങളായിട്ട് സ്വന്തമായിട്ട് ചെയ്യേണ്ട വേറൊരു ആക്ടിവിറ്റി ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് എക്സ്പോ സോഫ്റ്റിന്റെ ബുക്സിൽ, മാജിക് പേളിന്റെ ബുക്കിൽ. സോ നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റായി ചെയ്തിട്ട് നിങ്ങളുടെ മിസ്സുമാർക്ക് അയക്കണം. ഓക്കെ, സീ യു ഇൻ അനദർ ക്ലാസ്.